വാർത്തകൾ തുടരുന്നു. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ പുതിയ ഹെഡ് ഓഫീസ് മന്ദിരം ആളൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ടി എൻ പ്രതാപൻ എം പി നീതി സൂപ്പർ മാർക്കറ്റിന്റെയും ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ എം പി ജാക്സൺ നീതി ഹോം അപ്ലയൻസിന്റെ ഉദ്ഘാടനവും മാള സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ ടി യു രാധാകൃഷ്ണൻ സോളാർ എനർജി സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപകരുടെ പണത്തിന് സുരക്ഷിതത്വം ഏർപ്പെടുത്തണമെന്ന് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇൻഷുർ ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അതിനു പറ്റിയ ആളുകളെ മത്സരിപ്പിക്കണം. ബാങ്കുകളെ ദേശവൽക്കരിച്ചത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായ നിയമനിർമ്മാണമായിരുന്നു അതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെ മത്സരിപ്പിക്കുമ്പോൾ എല്ലാവരും പറ്റിയവരല്ലാതെ നോക്കുന്നത് കാര്യം മനസ്സിലായില്ല. അപ്പോ അത് കൃത്യമായിട്ട് അതിന് പറ്റിയ ആളുകളെ മത്സരിപ്പിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പറ്റി ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് അതിന് ഞാൻ പറയും. സാധാരണ ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ടി എൻ പ്രതാപൻ എം പി നീതി സൂപ്പർ മാർക്കറ്റിന്റെയും ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ എം പി ജാക്സൺ നീതി ഹോം അപ്ലയൻസിന്റെയും ഉദ്ഘാടനവും മാള സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ ടി യു രാധാകൃഷ്ണൻ സോളാർ എനർജി സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ചാലക്കുടി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി ആർ പുഷ്പ നിക്ഷേപം സ്വീകരിച്ചു. മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. തുടർന്ന് ചികിത്സാ സഹായ വിതരണം നടന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സി ജോൺസൺ, സെക്രട്ടറി ഷാജു വാഴപ്പള്ളി, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 25 രൂപ വരെ മധ്യകാല വായ്പകൾ, 10 ലക്ഷം രൂപയുടെ ഓവർഡ്രാഫ്റ്റ്, വ്യാപാരികൾക്ക് 10 ലക്ഷം രൂപ വരെ സാധാരണ വായ്പ, നിക്ഷേപ വായ്പകൾ, വാഹന വായ്പകൾ, വീട് പണിയുന്നതിനും റിപ്പയറിംഗിനും ഉള്ള വായ്പ, സ്വർണ വായ്പ, വിദ്യാഭ്യാസ വായ്പ, വിദേശത്ത് ജോലിക്കുള്ള വായ്പ തുടങ്ങിയ വായ്പകൾ കൂടാതെ എഫ് ഡി, എസ് ബി, ആർ ഡി, എം ഡി എസ്, മംഗല്യനിധി, സഹകരണ അക്ഷയപത്ര, പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ എന്നിവയും കസ്റ്റമേഴ്സിന് മാള ടൗൺ സഹകരണ ബാങ്കിൽ ലഭ്യമാകും. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് ആളൂർ. ഫോൺ നമ്പർ 0487269992, 2727992. ബ്രാഞ്ചുകൾ വെള്ളാഞ്ചിറ, അഷ്ടമിച്ചിറ, കുഴൂർ. ബിസിനസ് ഡെസ്ക് മാളാഭിഷേക്. സംസ്ഥാനത്ത് 6075 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 60437 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 32 മരണം സ്ഥിരീകരിച്ചു. ടി പി ആർ 10.05%. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 39 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 46 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് 6075 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10.05% ടി പി ആർ. ഇന്ന് 6061 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60437 സാമ്പിളുകൾ പരിശോധിച്ചു. തിരുവനന്തപുരം 949, എറണാകുളം 835, കൊല്ലം 772, തൃശൂർ 722, കോഴിക്കോട് 553, കോട്ടയം 488, കണ്ണൂർ 367, ഇടുക്കി 241, മലപ്പുറം 215, ആലപ്പുഴ 213, പത്തനംതിട്ട 212, പാലക്കാട് 205, വയനാട് 203, കാസർഗോഡ് 100 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്.
കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 32 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 216 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 37,299 ആയി. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. വിദ്യാർത്ഥി കർഷകൻ ഉപയോഗശൂന്യമായ സൈക്കിൾ നന്നാക്കി നിർധന വിദ്യാർത്ഥിക്ക് സൗജന്യമായി സമ്മാനിച്ച് നാട്ടിലെ താരമായി. ചളിങ്ങാട് ഇല്ലത്തുപറമ്പിൽ ഇല്യാസിന്റെയും ജാസ്മിന്റെയും മകനും ചളിങ്ങാട് RCUP സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഇഷാൻ ഫാറൂഖ് ആണ് നാട്ടിലെ താരമായത്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഇഷാൻ ഫാറൂഖ് സൈക്കിളുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കൽ ആരംഭിച്ചത്. പിതാവ് ഇല്യാസ് വീട്ടിൽ വെച്ച് സൈക്കിളുകളും ബൈക്കുകളും നന്നാക്കുന്നത് കണ്ട് മനസ്സിലാക്കിയ ഇഷാൻ 9-ാമത്തെ വയസ്സിൽ സ്ക്രാപ്പ് വിൽപ്പനക്കാരിൽ നിന്നും മറ്റു വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായിരിക്കുന്ന സൈക്കിളുകളുടെ പാർട്ടുകൾ വാങ്ങിയാണ് സൈക്കിൾ നിർമ്മാണം നടത്തിയത്. ചെറുപ്പത്തിലെ തന്നെ സൈക്കിളുകളോടും നന്നാക്കുന്നതിനോടും താല്പര്യമുണ്ടായിരുന്ന ഇഷാൻ തൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ എല്ലാവിധ പിന്തുണയും വീട്ടുകാർ നൽകി. ഇഷാൻ ചെയ്ത മാതൃകാ പ്രവർത്തനം കണക്കിലെടുത്ത് പ്രധാനാധ്യാപിക ബേബി ജോസ് പാരിതോഷികം നൽകി ആദരിച്ചു. കൈപ്പമംഗലം കൃഷിഭവനു കീഴിലെ മികച്ച വിദ്യാർത്ഥി കർഷകൻ കൂടിയാണ് ഇഷാൻ ഫാറൂഖ്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. എന്നാൽ എത്ര രൂപ കൂട്ടണമെന്ന് തീരുമാനമായില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു. ഓട്ടോ ടാക്സി നിരക്കും കൂട്ടണമെന്ന ആവശ്യവുമായി ഓട്ടോ ടാക്സി അസോസിയേഷനും രംഗത്ത്. 2 ദിവസത്തെ CPM മാള ഏരിയ സമ്മേളനം സമാപിച്ചു. സെക്രട്ടറിയായി TK സന്തോഷിനെ വീണ്ടും തിരഞ്ഞെടുത്തു. സന്തോഷ് സെക്രട്ടറിയാകുന്നത് 2-ാം തവണ. കൊടകര കുഴൽപ്പണക്കേസിലെ 19-ാം പ്രതി വെള്ളാങ്കല്ലൂർ തേക്കാനത്ത് എഡ്വിൻ അമിതമായി ഉറക്ക ഗുളിക കഴിച്ച നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.